നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിന്റെ വാർത്താ സംവാദത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ രാജ്യം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്? പ്രധാനമന്ത്രിയും പാർട്ടി അധ്യക്ഷനും ചട്ടങ്ങൾ ലംഘിച്ചതിന് പരാതികൾ ഒരു ഡസനിൽ ഏറെയാണിപ്പോൾ. എന്നാൽ ആരോപണങ്ങളെക്കാൾ അതിവേഗതയിലാണ് ക്ലീൻ ചിറ്റുകൾ പറന്നെത്തുന്നത്. റഫേലിന്റെ പേരിൽ ചൌക്കിദാർ കള്ളനാണെന്ന് കോടതി പോലും പറഞ്ഞതായി പറഞ്ഞ രാഹുൽ മാപ്പ് പറയുന്നതും രാജ്യം ഇന്ന് കണ്ടു. സൈന്യത്തെ പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നത് പരാതിയിൽ മാത്രം, പരിശോധനയിൽ കണ്ടെത്താനാകുന്നില്ല. എന്തിനേറെ കേരളത്തെ കലാപക്കളമാക്കി ശബരിമലയുടെ പേരിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് പറഞ്ഞതെല്ലാം പിണറായിയെ ലക്ഷ്യം വെച്ചാണെന്ന് സംഘപരിവാർ തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ന്യൂസ് ആൻഡ് വ്യൂസ് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം. പ്രചാരണ ഘട്ടത്തിൽ രാജ്യം കേട്ട കഥകളിൽ സത്യം പറഞ്ഞത് ആരൊക്കെ? ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ജനങ്ങളോട് പറഞ്ഞതിൽ സത്യമേത്, കള്ളമേത്? ആരൊക്കെയാണ് കൂടുതൽ സത്യങ്ങൾ പറഞ്ഞത്? ആരൊക്കെയാണ് നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് കേട്ടത്? ആരോപണങ്ങൾ എന്തൊക്കെ? മാപ്പ് പറഞ്ഞവർ ആരൊക്കെ? എവിടെയൊക്കെ ഇപ്പോൾ ഓരോരുത്തരും ഉറച്ചു നിൽക്കുന്നു? ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. ചർച്ചയിൽ ചേരുന്നത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, CPM നേതാവ് DYFI സംസ്ഥാന സെക്രട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് AA റഹീം, BJP നേതാവ് അഡ്വക്കേറ്റ് S സുരേഷ് എന്നിവർ. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാജ്യം മുഴുവൻ, കേരളത്തിൽ പ്രത്യേകിച്ചും, പ്രചരണ ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞതിൽ എവിടെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എന്നതാണ് അന്വേഷിക്കേണ്ടി വരുന്നത്. കാരണം പലതും ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ തള്ളുന്നത് കണ്ടു. സുപ്രീംകോടതി ഓരോ കേസിലും ഇടപെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് തീർപ്പാക്കുന്നത് കണ്ടു. ആരോപണങ്ങൾ ഉന്നയിച്ചവരിൽ ചിലരൊക്കെ മാപ്പ് പറയുന്നത് കേട്ടു. ചിലരുടെ പാർട്ടിക്കകത്ത് തന്നെ സംഘർഷമാണ് അവർ തെരഞ്ഞെടുപ്പ് വേളയിൽ എടുത്ത നിലപാടുകളിൽ. ഇപ്പോൾ കോൺഗ്രസ് എന്താണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്? നിങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇന്ന് ചൌക്കിദാർ ചോർ പരാമർശത്തെ കോടതി വിധിയുമായി ബന്ധിപ്പിച്ചെന്ന കേസിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ എന്ത് നിലപാടിലാണ് കോൺഗ്രസ് ഇപ്പോൾ? അതാണ് എന്നോടുള്ള ചോദ്യമെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. ചൌക്കിദാർ ചോർ ഹേ എന്ന മുദ്രാവാക്യത്തിൽ യാതൊരുവിധ മാപ്പും എവിടെയും ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നോ ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നോ ഇല്ല. ഇന്ത്യ രാജ്യത്തെ പൊതുസമൂഹം ഏറ്റെടുത്തിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ചൌക്കിദാർ ചോർ ഹേ എന്നുള്ളത്. രാഹുൽ ഗാന്ധി മാപ്പ് പറയാനിടയായ അത് ഇന്ത്യൻ ജനാധിപത്യത്തിനോടും ഇന്ത്യയിലെ ഭരണഘടനയോടും ഇന്ത്യയുടെ നീതിപീഠത്തിനോടും നീതിപീഠ സ്ഥാപനങ്ങളോടുമുള്ള ബഹുമാനം മുൻനിർത്തിയാണ് ഈ മാപ്പ് പറയലുണ്ടായത്. അതിൻ്റെ പശ്ചാത്തലവും ഞാൻ വിശദീകരിക്കാം. പശ്ചാത്തലം എന്താണ്? ഈ കേസ് സംബന്ധിച്ച് ഒരു പരാമർശം കോടതിയിൽ ഉണ്ടായി, അത് തീർപ്പാക്കപ്പെട്ടു. എവിടെ? ഈ റഫേൽ യുദ്ധവിമാന കരാറിനെ സംബന്ധിച്ചിടത്തോളം അത് തീർപ്പാക്കി. അങ്ങനെ ഒരു കരാറിൽ യാതൊരു അഴിമതിയുമില്ല എന്ന നിലക്കാണ് കോടതിയുടെ തീർപ്പുണ്ടായത്. അതിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നും അതിൽ ഈ നേരത്തെ കേസ് കൊടുത്ത കുറച്ച് നിഷ്പക്ഷമായിട്ടുള്ള അഭിഭാഷകന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ അതൊരു പുനഃപരിശോധനാ ഹർജിയിലൂടെ സുപ്രീം കോടതിയിലേക്ക് എത്തി. പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതിയിലെത്തിയാൽ അത് സ്വാഭാവികമായും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടുന്ന കഴമ്പ് അതിനകത്തില്ലെങ്കിൽ, ഹർജിയിലോ അല്ലെങ്കിൽ വസ്തുതയിലോ ഇല്ലെങ്കിൽ, ദൻ ആൻഡ് ദർ അതങ്ങോട്ട് ഡിസ്മിസ് ചെയ്യും അല്ലെങ്കിൽ ഇല്ലാതാക്കും. സുപ്രീംകോടതി അതിന് പകരമായി സുപ്രീംകോടതി പറഞ്ഞത് ഞങ്ങളത് വിശദമായി കേട്ടോളാം എന്നാണ്. അപ്പോൾ കേട്ടോളാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഒരു പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയക്കാരൻ ഈ കാര്യത്തിൽ കളവ്, ചതി, നഷ്ടം ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിക്കുന്നതിൽ മുൻമന്തിയിൽ നിന്ന ഒരു നേതാവ് ഇത് സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുന്നു എന്ന അർത്ഥത്തിൽ അത് പറഞ്ഞു. പക്ഷേ അത് വാക്യത്തിൽ വരുമ്പോൾ സുപ്രീം കോടതി ഈ ചൌക്കിദാർ ചോർഹേ എന്ന
വിവാദത്തിന് ഇടയായ പരാമർശത്തിനിടയായ സംഭവത്തെ ന്യായീകരിച്ചു എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അതിനെ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്ന നിലയ്ക്ക് വ്യാഖ്യാനം വന്നപ്പോൾ ഒരിക്കൽ പോലും അത്തരമൊരു ഉദ്ദേശം ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഇല്ലാത്തതുകൊണ്ട് പരസ്യമായി നീതിപീഠത്തിനോട് ഞാൻ ആ ഒരു സുപ്രീം കോടതിയെ ഈ ഇഷ്യൂവിൽ വലിച്ചഴച്ചു എന്ന ഒരു സംഭവ വികാസം ഉണ്ടായതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ചൌക്കിദാർ ചോർഹെ എന്ന കാര്യത്തിൽ അതിനകത്ത് ഒരു മാപ്പും പറയേണ്ടി വന്നിട്ടില്ല, അത്തരമൊരു പരാമർശവുമില്ല. സുപ്രീം കോടതി എന്നുള്ള ഒരു വലിയ നീതിപീഠ സ്ഥാപനത്തെ ഇടപെടുവിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പരാമർശത്തിലാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ടുള്ളത്. അത് ജനാധിപത്യത്തിനോടും ഭരണഘടനയോടുമുള്ള അതിതീവ്രമായ ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നുകൂടി നമ്മൾ കാണേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ സുരേഷ് ബാബു, ഈ കാര്യത്തിൽ കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാക്കെതിരെയും ഹർജികൾ കൊടുത്തിരുന്നല്ലോ, അതൊക്കെ തീർപ്പാക്കിക്കൊണ്ടും ക്ലീൻ ചിറ്റുകൾ ഒരുപാട് നിരത്തിക്കൊണ്ടുമാണ് ഇപ്പോൾ ബി ജെ പി നിൽക്കുന്നത്. അതിനെ സംബന്ധിച്ച് എന്താണ് അപ്പോൾ കോൺഗ്രസ് പറയുക? ഇതെല്ലാം തീർപ്പാക്കുമ്പോൾ അതില്ലാതാകുന്നു, അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണോ? അല്ല, അതിനെ ഏത് തരത്തിലാണ് അതിനെ ഇനി കൂടുതലായി ഏറ്റെടുക്കേണ്ടത് എന്നുള്ളത് പാർട്ടിയും അതേപോലെ തന്നെ ആ വസ്തുതയുമായി ബന്ധപ്പെട്ട ആ സംഗതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം കൂടി തീരുമാനിക്കേണ്ടതാണ്. എനിക്കതിനെക്കുറിച്ചൊരു ഒരു ഓൺ ഹാൻഡ് ആയിട്ടൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. പക്ഷേ ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും ഈ റഫേൽ യുദ്ധവിമാന കരാറ് ഇടപാടുകളിൽ അഴിമതി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഇന്ത്യ രാജ്യത്തിൻ്റെ എക്സ്ചക്കറിൽ ധനം വിനിയോഗിക്കപ്പെട്ടു പോയിട്ടുണ്ട്, ദുർവിനിയോഗിക്കപ്പെട്ടു പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അത് ഞങ്ങൾ മാത്രമല്ല, രാജ്യത്ത് ബി ജെ പിയുമായി നേരത്തെ വളരെ ബന്ധമുള്ള ഇപ്പോഴകന്ന് നിൽക്കുന്ന പല പ്രമുഖന്മാരുമുണ്ട്. ഈ രാജ്യത്തിനോട് കൂറുള്ള പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് എൻ്റെ വിവക്ഷ. ശരി, ശ്രീ സുരേഷ്, ഈ ഘട്ടത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത് രാജ്യ തലത്തിൽ, ദേശീയ തലത്തിൽ തന്നെ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പരാതികൾ, പ്രചരണ രംഗത്ത് എന്തൊക്കെയാണ് കേട്ടത്, അത് ഇപ്പോൾ ഏത് രീതിയിൽ എവിടെ നിൽക്കുന്നു ഓരോരുത്തരും? പറഞ്ഞിടത്ത് തന്നെ ഉണ്ടോ? മാപ്പ് പറഞ്ഞവർക്ക് അവർ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? ക്ലീൻ ചിറ്റ് കിട്ടിയവർ അപ്പോൾ ശരിക്കും ക്ലീൻ ചിറ്റ് നേടാൻ അർഹരാണോ? ഇതൊക്കെയാണ് ദേശീയ തലത്തിൽ അന്വേഷിക്കുന്നത്. മറ്റ് സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പറഞ്ഞതും എന്തൊക്കെയാണ്, അവിടെ തന്നെ നിൽക്കുന്നുണ്ടോ എന്ന അന്വേഷണവും ഉണ്ട്. അപ്പൊ ആദ്യ ഘട്ടത്തിൽ ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക്, നിങ്ങളുടെ നേതാക്കൾക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയതിനെ എങ്ങനെ കൊണ്ടുപോകണം ഇനി മുന്നോട്ട് എന്ന കാര്യത്തിൽ കോൺഗ്രസ് ആലോചിക്കുകയാണ്. സി പി എമ്മിന്റെ നിലപാട് എന്താണെന്ന് അഡ്വക്കേറ്റ് റഹീം ഇപ്പോൾ പറയും, അത് കേൾക്കാം. പക്ഷെ നിങ്ങൾ എന്ത് നിലപാടിലാണ്? രാഹുൽ ഗാന്ധി മാപ്പ് പറയുന്നതോടുകൂടി നിങ്ങൾക്കെതിരെ ആരോപണം ഉയർത്തിയവർ ഇപ്പോൾ ഒരു പടി പിന്നോട്ട് പോയിരിക്കുന്നു. നിങ്ങൾ ക്ലീൻ ചിറ്റ് ശരിക്കും നേടിയിരിക്കുന്നു എന്നൊരു വിശ്വാസത്തിലാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഡോക്ടർ ലാൽ, ഇന്ത്യയിലെ ബി ജെ പി നേതൃത്വവും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനം സംരക്ഷിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെയും അതോടൊപ്പം തന്നെ ഭരണഘടനയുടെയും എല്ലാവിധമായിട്ടുള്ള പരിധിക്കുള്ളിലും നിന്നുകൊണ്ടാണ് ഈ ഇലക്ഷൻ പ്രവർത്തനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ തടയിടുന്നതിന് വേണ്ടി ചില കുപ്രചരണങ്ങളും ചില രീതിയിലുള്ള നിബന്ധനകളും നിർബന്ധങ്ങളുമൊക്കെ പല ഭാഗത്തുനിന്നും വന്നിരുന്നു. ഇപ്പോൾ ഡോക്ടർ ലാലി എന്നെ സൂചിപ്പിച്ചത് പ്രകാരം ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആദ്യം തന്നെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അബദ്ധം പറ്റിയിട്ടോ ഒരു അവിവേകം കാണിച്ചു. ശബരിമലയെക്കുറിച്ച് മിണ്ടാൻ പാടില്ല, പക്ഷെ ഞങ്ങൾ പറഞ്ഞു മിണ്ടും. ഞങ്ങളുടെ കേന്ദ്ര പ്രകടന പത്രികയിൽ ശബരിമല പരാമർശിക്കപ്പെട്ടിരുന്നു. അതിനെ സംബന്ധിച്ച് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് ഒരു പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നെങ്കിലും നടപടി വരികയോ ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങളെടുത്ത നിലപാട് ശരിയായിരുന്നു. ഇന്ത്യയുടെ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് ആക്ട് പ്രകാരം അത് നിലനിൽക്കുന്നതാണ് എന്ന് ബോധ്യമായതുകൊണ്ടാണ് അതുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കെതിരെ നിരവധി പരാതികളാണ് ഇവിടുത്തെ കോൺഗ്രസ് കൊടുത്തത്.
തൊട്ടാൽ തുമ്മിയാൽ പരാതി എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാത്തിനും പരാതി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ മറ്റു രീതിയിലൊന്നും അദ്ദേഹത്തെ ആക്രമിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെയോ അദ്ദേഹം ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ രാജ്യത്തുണ്ടായിട്ടുള്ള നേട്ടങ്ങളെ സംബന്ധിച്ചോ ഒന്നും തന്നെ പറയാനില്ലാത്ത സാഹചര്യത്തിൽ സോണിയാഗാന്ധിക്കും പ്രിയങ്കയ്ക്കും അതോടൊപ്പം തന്നെ രാഹുലിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കണ്ടേ? ആ പ്രസംഗിക്കാൻ വേണ്ടി ഓരോ പരാതി ഓരോ ദിവസം എഴുതിയയക്കും, എന്നിട്ട് അത് വെച്ചിട്ട് പ്രസംഗിക്കും. ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇത് ഈ രാജ്യത്തിലെ ഇലക്ഷൻ സംവിധാനത്തിന് ഒന്നും തന്നെ ദോഷകരമായിട്ട് ബാധിക്കുന്നുമല്ല. സ്വാഭാവികമായിട്ടൊരു ദേശീയ രാഷ്ട്രീയ പാർട്ടിക്ക് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിൻ്റെ പ്രചരണം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുമാത്രമേ നരേന്ദ്രമോദിയും അമിത്ഷായും ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് ഇലക്ഷൻ കമ്മീഷന് ബോധ്യമായപ്പോൾ അവർ ആ പരാതികൾ അത് താങ്കൾ ഉപയോഗിച്ച വാക്ക് എന്താ ക്ലീൻ ചിറ്റ് നൽകി. അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ബി ജെ പിയെ ജനാധിപത്യ രീതിയിൽ ഒറ്റപ്പെടുത്താൻ സാധിക്കുന്നില്ല. ബി ജെ പിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബി ജെ പിയെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഭരണഘടനാ ലംഘനം നടത്തി എന്ന അപഖ്യാതി ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് ഇവിടെ ഒരു കൂട്ടർ ചെയ്യുന്നത് എന്താ? ഇലക്ഷൻ കമ്മീഷനെ കുറ്റപ്പറയും. അതോടൊപ്പം തന്നെ റഫേൽ കേസിൽ സുപ്രീം കോടതി നല്ലൊരു നിലപാടെടുത്തപ്പോൾ സുപ്രീം കോടതിയെ കുറ്റം പറയുന്നു. അങ്ങനെ ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും ബി ജെ പിയെ ഒന്ന് അവഹേളിക്കാമോ എന്ന് പരീക്ഷിക്കുന്ന ഒരു പുതിയൊരു പരീക്ഷണശാലയായിട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ കൂട്ടാളികളായിട്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിനേക്കാൾ ശക്തമായിട്ട് ബി ജെ പിയെ ചെറുക്കാനും തടയാനും വേണ്ടിയുള്ള മോഹവുമായിട്ട് നടക്കുന്ന അങ്ങനെ മോഹവുമായിട്ട് നടന്ന് മോഹഭംഗം സംഭവിച്ച് നിരാശരായിട്ടൊക്കെ ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് ഒരു ഉത്തേജനം കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഔഷധമായിട്ട് ഭരണഘടനയെയും അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയെയും ഇലക്ഷൻ കമ്മീഷനെയും വിമർശിക്കുന്ന തലത്തിലേക്ക് തരം താണിരിക്കും. ശരി, ഇതിനപ്പുറം ഇവിടെ വേറെ ഒന്നും സംഭവിച്ചു. ശരി, എനിക്ക് ശ്രീ റഹീമിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കളോട് ഒരു ചോദ്യം. താങ്കൾ അതിനകത്ത് ഇപ്പോൾ ഇങ്ങോട്ട് എടുത്തിട്ടത് കൊണ്ടാണ് ഞാൻ രണ്ടാം ഘട്ടത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചതാണ്. കാരണം ഇവിടുത്തെ സിഇഒ നിങ്ങളെ തടഞ്ഞു, ശബരിമലയുടെ പേര് പറഞ്ഞുകൊണ്ട് അയ്യപ്പന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കരുത് എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ അതൊക്കെ പറഞ്ഞിട്ടും ഞങ്ങളത് പറയുമെന്ന് പറഞ്ഞു, ഞങ്ങളത് പറഞ്ഞിട്ടും ഇവിടെ ഒന്നും സംഭവിച്ചില്ല, ഞങ്ങളപ്പോൾ ഈ പരിധിക്കകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്തത് എന്നതിന്റെ അംഗീകാരം അല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും സിഇഒ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളുടെ തന്നെ പരിവാരത്തിനിടയിൽ തർക്കങ്ങളുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ. അത് ഏത് എങ്ങനെയാണ് കാണേണ്ടത്? വെച്ചാൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് നിലയിലോ ഈ ബി ജെ പിയുടെ വക്താവായിട്ട് ഈ ചാനലിൽ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ തയ്യാറാകുന്നില്ല. ആ വിഷയത്തെക്കുറിച്ച് ആ വിഷയമല്ല നമ്മുടെ ചർച്ച, പ്രതിപാദ്യ വിഷയം എന്നുള്ളത് കൊണ്ടും ഈ ചർച്ചയിൽ ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടും അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കുന്നില്ല. താങ്കൾക്കത് പ്രതികരിക്കാതിരിക്കാം. ഞാൻ അത് അങ്ങോട്ട് ചോദിച്ചു പോലെ അങ്ങ് ശബരിമലയുടെ വിഷയം പറഞ്ഞതുകൊണ്ട് താങ്കൾക്ക് അതിനകത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ? അതുകൊണ്ടാണ് താങ്കൾ ആവേശപൂർവ്വം തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയം ഇപ്പോൾ പറയാനേ ഇഷ്ടപ്പെടില്ല. ഇപ്പോ ഇപ്പോഴത്തെ വിഷയത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ എല്ലാവരും ഉന്നയിക്കുന്ന എല്ലാ വിഷയത്തെക്കുറിച്ചും എനിക്ക് ഇവിടെ ചർച്ചയിൽ പറയാൻ പറ്റില്ല. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റോ സംസ്ഥാന വക്താക്കളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലും ഉന്നയിച്ച വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണ്. ബാക്കി എല്ലാവരും പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് എനിക്കിപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത് പറയാൻ പറ്റില്ല. ഒറ്റ ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ചോദിച്ചിട്ട് ഞാൻ റഹീമിലേക്ക് പോവാം. അതായത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് മറ്റുള്ളവർക്ക് പരാതിയുണ്ട്, ഒരുപാട് പരാതികൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇവിടെ പരാതികൾ നിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങളുടെ നേതാക്കൾക്കെതിരെ പറയുന്നു, സുപ്രീം കോടതി നല്ലത് ചെയ്തപ്പോൾ അതിനെയും കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു പരാതിയും ഇല്ലേ ഈ കമ്മീഷന്റെ നടപടികളിൽ, അല്ലെങ്കിൽ ഇവിടെ ഈ പ്രചരണ ഘട്ടത്തിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് ആരോപണങ്ങളും പരാതികളും ഇല്ലേ? അല്ല, ഞങ്ങൾ പരാതികൾ അതാത് സമയത്ത് അറിയിക്കേണ്ടടുത്ത് അറിയിച്ചിട്ടുണ്ട്. പരാതികളെ സംബന്ധിച്ചിട്ടുള്ള അവിടുത്തെ പ്രൊസീഡിങ്സ് പ്രകാരം അതിനായിട്ട് ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. അതിലെ തീർപ്പ് കൽപ്പിച്ചതുമായിട്ട് ഞങ്ങൾ തീർപ്പ് കൽപ്പിച്ചതിനെ തുടർന്ന് ഞങ്ങൾ ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കാം. പക്ഷേ അതിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പരാതി കൊടുത്തിട്ടുണ്ട്, പരാതിയുടെ പ്രൊസീഡിങ്സ് നടന്നിട്ടുണ്ട്, അതിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഇത് സ്വാഭാവികമായിട്ടൊരു ജനാധിപത്യ പ്രക്രിയ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചിരിക്കുന്നു. ശ്രീ റഹീം, ഏറ്റവും വലിയ ചർച്ചയായി ഇന്ന് ഇത് മാറിയതിന് കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ആരോപണങ്ങളും ഹർജികളും ഒക്കെയായി രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ എടുത്ത നിലപാടുകൾ, പ്രസംഗങ്ങൾ അതൊക്കെ തീർപ്പാക്കിക്കൊണ്ട് ക്ലീൻ ചിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ്. പരാതികൾക്ക് കഴമ്പുണ്ടോ കാമ്പുണ്ടോ, ഇനി അതിനുള്ള ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ്
പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നിൽക്കുമ്പോൾ കേരളത്തിലും രാജ്യമൊട്ടാകെയും വിവിധ കക്ഷികൾ എടുത്ത നിലപാടുകളിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇന്ന കാര്യങ്ങൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? വിവിധ കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ പ്രതിപാദിച്ചു പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട മാപ്പ് പറച്ചിലാണ്. ഞാനതിനെക്കുറിച്ച് വളരെ വിശദമായി വളരെ സമയമെടുത്താണ് ശ്രീ സുരേഷ് ബാബു അത് പറയാൻ വേണ്ടി ശ്രമിച്ചത്. രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞിട്ടില്ല, അവസരം പറഞ്ഞു വന്നപ്പോൾ എന്തിലാണെന്ന് മാപ്പ് പറഞ്ഞത് ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്തു. സാധാരണ ഈ മാപ്പ് എന്ന് പറയുന്നത് സവർക്കർ മുതൽ ശ്രീ പി എസ് ശ്രീധരൻപിള്ള വരെയുള്ളവരുടെ കുത്തകയായിരുന്നു. ഈ മാപ്പ് എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ ഒരു ബ്രാൻഡിംഗ് ആയിരുന്നു. ആർ എസ് എസ് ബ്രിട്ടീഷ് കാലം മുതൽ തന്നെ തെറ്റ് ചെയ്യുക, കുറ്റം പറയുക, അത് സമരത്തിൽ പങ്കെടുക്കുക, കുറ്റം ചെയ്യുക, അങ്ങനെ ഇതായിരുന്നു അവരുടെ പരിപാടി. മാപ്പ് പറയുക, മാപ്പ് പറയുക, മാപ്പായിരുന്നു അവരുടെ ഒരു രീതി. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ കാര്യത്തിലും ആർ എസ് എസ് ആകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഇപ്പോൾ പൂർണ്ണമായി ആർ എസ് എസ് വൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമാണോ ഇത് എന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും. ഇത് സന്ദർഭവശാൽ പറയുന്ന ഒരു തമാശ എന്നുള്ളതിൽ പറയുന്നതല്ല, ഞാനിപ്പോൾ ഗൗരവത്തിൽ തന്നെയാണ് കാര്യം പറയുന്നത്. എന്തിനാണ് അദ്ദേഹം മാപ്പ് പറയാൻ വേണ്ടി ഇതൊന്നും മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രചരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ പ്രചരണം അദ്ദേഹം നടത്തിയ വിവിധ രീതികൾ ഇതെല്ലാം കോൺഗ്രസ് രാജ്യത്തോടെ ഇതെല്ലാം ആശ്രയിച്ച കാര്യങ്ങൾ ബി ജെ പിയെ തുറന്നു നിൽക്കുന്നതിനും ബി ജെ പിയുടെ വർഗീയതയെ നിശിതമായി വിമർശിക്കുന്നതിനും അതിനോട് ഏറ്റുമുട്ടുന്നതിനും കോൺഗ്രസ് സന്നദ്ധമായില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പകരം അദ്ദേഹം ഉന്നയിച്ചൊരു കാര്യം ചൗക്കിദാർ ചോർഹെ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അത് വളരെ പ്രധാനമാണ്. ചൗക്കിദാർ ചോർഹെ എന്നുള്ള മുദ്രാവാക്യം രാജ്യം ഏറ്റെടുത്ത മുദ്രാവാക്യമാണ്, രാജ്യം വിളിച്ച മുദ്രാവാക്യമാണ്, ശരിയാണ്. ഇതിനു മുമ്പ് ഇന്ത്യ കേട്ടത് രാജീവ് ഗാന്ധി ചോർഹെ എന്നുള്ളതാണ്. ബൊഫോഴ്സിന്റെ കാലത്ത് ഗലി ഗലി മെൻ ചോർഹെ, രാജീവ് ഗാന്ധി ചോർഹെ എന്ന മുദ്രാവാക്യമാണ് രാജ്യം കേട്ടത്. അപ്പോൾ അതിനുശേഷം കേട്ടത് ഈ മുദ്രാവാക്യമാണ്, അത് ശരിയാണ്. അന്ന് രാജീവ് ഗാന്ധിക്കെതിരെയും ഇന്ന് മോദിക്കെതിരെയും അത് ഏറ്റെടുക്കപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഞാൻ പറയുന്ന കാര്യം, അപ്പോൾ മോദിക്കെതിരെ അതങ്ങനെ പറഞ്ഞാൽ ആ നിലപാട് തുടച്ചു നിൽക്കണ്ടേ? കോടതിയെ സുപ്രീം കോടതി വേറൊന്നും ചെയ്യുമായിരുന്നില്ലല്ലോ. സുപ്രീം കോടതിയോട് വളരെ കൃത്യമായി കാര്യങ്ങൾ പറയാൻ കഴിയണ്ടേ? സുപ്രീം കോടതി തന്നെ റഫേൽ കേസുമായി ബന്ധപ്പെട്ട് നിശിതമായ വിമർശനങ്ങൾ സുപ്രീം കോടതി തന്നെ ഉയർത്തിയൊരു കാലമായിരുന്നില്ലേ? മോദി സുപ്രീം കോടതിയെ ധരിപ്പിക്കാൻ ശ്രമിച്ചതിനെല്ലാം വല്ലാതെ അമ്പയെ പരാജയപ്പെട്ടു വരുന്ന സമയത്ത് എന്തിനാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് തിരുത്തി പറഞ്ഞ് മാപ്പ് പറഞ്ഞത് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയെ സ്വത്ത് ബാധിക്കുന്ന കാര്യമായുള്ള വിമർശനമാണ് ഞാൻ ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത്. അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കണമായിരുന്നു എന്നായിരുന്നു എൻ്റെ പക്ഷം. ഒന്ന്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ശ്രീ സുരേഷ് കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ദിവ്യത്വത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇകഴ്ത്തിക്കാണിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നെല്ലാം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, കേരളത്തിൽ ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ കടന്നാക്രമണം നടത്തുകയായിരുന്നില്ലേ? കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ക്യാബിനിൽ എല്ലാ മാധ്യമങ്ങളുടെയും ക്യാമറകൾ തുറന്നു നിൽക്കവേ നിങ്ങൾ എന്തായിരുന്നു ചെയ്തത്? ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ശ്രീ ജെ ആർ പത്മകുമാർ തുടങ്ങിയവർ വളരെ പരസ്യമായി അദ്ദേഹത്തെ ആക്ഷേപിക്കുകയായിരുന്നില്ലേ? അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ നിയമപരമായി അതിനെ നേരിടാം. ഇത് അതല്ല ചെയ്തത്, അദ്ദേഹത്തെ പോർ വിളിക്കുകയായിരുന്നു. ശബരിമല വിഷയം പ്രചരണായുധമാക്കരുതെന്ന് പറഞ്ഞപ്പോൾ ശബരിമല വിഷയം ബി ജെ പി പ്രചരണമായുധമാക്കാതെ ശബരിമല കർമ്മസമിതി എന്നുള്ള ഒരു ബിംബം ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മേൽ അത് അതിനെ കൊണ്ട് ജയിപ്പിച്ചു. അപ്പോൾ എന്തിനായിരുന്നു അത്? അപ്പൊ നിങ്ങൾക്ക് ശബരിമല പ്രശ്നം നിങ്ങൾക്ക്, എന്നിട്ട് നിങ്ങൾ അനോണിമസ് ആയുള്ള ലെറ്റർ നോട്ടീസുകൾ, മറ്റല്ലാതെ വാക് പ്രചരണങ്ങൾ, മൈക്ക് അനൗൺസ്മെന്റുകൾ, ഇങ്ങനെ പലതരത്തിലായിരുന്നില്ലേ? അപ്പൊ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഫെയർ ആയി കണ്ടില്ല. ഇനി നിങ്ങൾ പ്രധാനമായി ഉന്നയിച്ച ശബരിമല പ്രശ്നം ഇപ്പോൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് പറയുന്നു അങ്ങ് അതിനെക്കുറിച്ച് മിണ്ടില്ല എന്ന്. പിന്നെ ഞങ്ങൾ ആരോടാണ് ചോദിക്കേണ്ടത്? ശ്രീ ലാൽ ശ്രീ സുരേഷിനെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ്, ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് ഇനി സാക്ഷാൽ പി എസ് ശ്രീധരൻപിള്ള ഇവിടെ വന്നിരുന്നാലും ആർ എസ് എസ് തീരുമാനിക്കുന്നതിന് വിരുദ്ധമായി ഇവർക്കൊന്നും ഒന്നും പറയാൻ കഴിയില്ല. ഇനി ആർ എസ് എസ് പറയുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് പറയുന്ന ഏജന്റുമാർ മാത്രമാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്കാർ. ആർ എസ് എസിന്റെ നിലപാടെന്താ? ശബരിമല യുവതീ പ്രവേശനം വേണമെന്നായിരുന്നു. പിന്നീട് എന്തിനാണ് അവർ നിലപാട് മാറ്റിയത്? അതും ആർ എസ് എസിന്റെ തീരുമാന പ്രകാരമായിരുന്നു. കേരളത്തിനെ വിഭജിക്കാൻ ഇന്നിപ്പോ റെഡി ടു വെയിറ്റ് ക്യാമ്പയിൻ നേതൃത്വം കൊടുത്തവർ തന്നെ ഇന്ന് കുറ്റസമ്മതം നടത്തിയല്ലോ. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായിരുന്നു, തിരഞ്ഞെടുപ്പിനുള്ളൊരു രാഷ്ട്രീയ ആയുധം മാത്രമായിരുന്നു ആർ എസ് എസിന് ശബരിമല എന്ന് റെഡി ടു വെയിറ്റ് ക്യാമ്പയിൻ നടത്തിയവർ തന്നെ ഇത് പരസ്യമായി പറയുന്നു. ആർ എസ് എസിന്റെ പ്രമുഖരായ നേതാവ് ടെലിവിഷൻ ചാനലുകൾ വരുന്നയാളുമാണ് ശ്രീ ബാബു. അദ്ദേഹം ഇന്ന് വിശദീകരിച്ചു ഇത് ആർ എസ് എസിന്റെ നിലപാട് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് തന്നെയാണ് എന്നാണ്.
പിന്നെ എന്താണ് നിങ്ങളത് പ്രചരണം നടത്തിയത്? നിങ്ങൾ എന്ത് വിഷം ആണ് കേരളത്തിൽ ജനങ്ങളുടെ ഇടയിൽ വിളമ്പിയത്? എത്ര കണ്ട് വർഗീയമായി വേർതിരിക്കാനാണ് നിങ്ങൾ പരിശ്രമിച്ചത്? അത് ശരിയായിരുന്നോ? എനിക്കിവിടെ ചോദിക്കാനുള്ള ചോദ്യം ആർ എസ് എസിനോട് മാത്രമല്ല കോൺഗ്രസിനോട് കൂടിയാണ്. ഞാൻ ശ്രീ സുരേഷ് ബാബുവിനോട് ചോദിക്കുന്നു, സുരേഷ് ബാബുവിന്റെ നിലപാടെന്താണ്? ആർ എസ് എസിന്റെ നിലപാട് ഇതാ പുറത്തു വരുന്ന സാഹചര്യത്തിൽ അതിനനുസരിച്ച് കോൺഗ്രസ് നിലപാട് മാറ്റുമോ? കോൺഗ്രസ് അങ്ങനെയാണല്ലോ പതിവ്. ആർ എസ് എസിന്റെ നിലപാട്, ആർ എസ് എസ് ഹർത്താൽ പ്രഖ്യാപിച്ചാൽ കരുതലം നടത്തിയവരാണ് നിങ്ങൾ. അതോടൊപ്പം ആർ എസ് എസ് താമസത്തിൽ പോയാൽ ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞവരാണ്. അപ്പൊ ഇപ്പൊ ആർ എസ് എസ് നിലപാട് മാറ്റി, അപ്പൊ കോൺഗ്രസിന്റെ നിലപാട് മാറ്റുമോ എന്നാണ് ശ്രീ സുരേഷ് ബാബു വ്യക്തമാക്കേണ്ടത്. യെസ്, ഞാൻ തിരിച്ചു വരാം. ശ്രീ റഹീം, ശ്രീ പി എം സുരേഷ് ബാബു, രണ്ട് കാര്യങ്ങളിൽ ഇപ്പോൾ റഹീമിന്റെ ചോദ്യങ്ങളുണ്ട്. നമ്മുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഫോക്കസും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വന്ന ഈ ക്യാമ്പയിനിങ്ങിൽ പ്രചരിപ്പിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഏറ്റവും വലിയ പ്രചരണം രാജ്യമൊട്ടാകെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയത് റഫേലുമായി ബന്ധപ്പെട്ട് ബി ജെ പിയെ അഴിമതിയുടെ ഒരു വലിയ ചെളിക്കുണ്ടിൽ നിൽക്കുന്ന പാർട്ടിയാണ് എന്ന് നരേന്ദ്രമോദിയെ തന്നെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടാണ്, ചൌക്കിദാർ ചോർ ഹേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അക്കാര്യത്തിൽ സുപ്രീം കോടതിയെ ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണം നൽകാനുണ്ടെങ്കിൽ നിരുപാധികം സുപ്രീം കോടതിയിൽ പോയി ഇന്ന് പറഞ്ഞതുപോലെ ഒരു മാപ്പ് പറച്ചിലിന്റെ ആവശ്യമുണ്ടോ എന്നാണ് ഈ ബി ജെ പി വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നവരുടെ ഒക്കെ ചോദ്യം. ആ ശക്തിയെയും ആ സമരത്തെയും പ്രതിപക്ഷത്തിന്റെ ആ മൊറയിലിനെയും ബാധിക്കുന്ന രീതിയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് പോലും വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന നേതാവ് ഇങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടിയിരുന്നു എന്ന ചോദ്യത്തിന് എന്തുണ്ട് മറുപടി? ആദ്യം അത്. റഹീമിന്റെ അടുത്ത് നിന്ന് ഇത്തരമൊരു പരാമർശങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം കുറച്ചുകൂടി ഔന്നത്യത്തോടുകൂടി ഈ ചർച്ചയെ സമീപിക്കണമായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായം. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ താൻ തൻ്റെ അമ്മയെ തല്ലുന്നത് നിർത്തിയോ എന്നൊരു ചോദ്യമുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ തല്ലുന്നത് തുടരുന്നുണ്ട്, നിർത്തി എന്ന് പറഞ്ഞാൽ അതെ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ തല്ലി എന്നുള്ളതും ഉണ്ട്. അതുപോലെയുള്ളൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടൊരു ഉത്തരം കിട്ടുമെന്ന് വിചാരിക്കണ്ട. അത്തരമൊരു മൗഢ്യം എൻ്റെ അദ്ദേഹം കാണിക്കരുത്. ഞാൻ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് ആർ എസ് എസ് പറയുന്നതിൽ നിന്ന് ഇനി മാറുവോ, ആർ എസ് എസ് പറയുന്നത് പോലെ ചെയ്യുകയോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇനി യെസ് ഓർ നോ പറഞ്ഞാൽ ആ പറയുന്നതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് പിടിച്ച് കൊണ്ടുപോകാമെന്നുള്ള ഒരു വ്യാമോഹം ബഹുമാനപ്പെട്ട ശ്രീ റഹീം വെച്ച് പുലർത്തരുത്. നമ്മൾ ഈ രാജ്യത്ത് എതിർക്കുന്ന രാഷ്ട്രീയം ഏത് എന്നതിനെ നിശ്ചയിക്കുവാൻ ഇപ്പോഴും പ്രിയപ്പെട്ട റഹീമിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അത് കഴിയുന്നില്ല, കഴിയാതിരിക്കുന്നതിന് കാരണമുണ്ട്. അത് അത്തരമൊരു തീരുമാനമാണ് സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വം നേരത്തെ എടുത്തു വെച്ചിരിക്കുന്നത്. അത് മാറ്റാത്തടത്തോളം കാലം റഹീമിന് മാറ്റി പറയാൻ കഴിയില്ല. ഞങ്ങളെന്താ ഈ വളരെ വ്യക്തമായി രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ ചൌക്കിദാർ ചോർ ഹേ പരാമർശമുണ്ടെങ്കിൽ ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു, അതിൽ ഒരു മാറ്റവുമില്ല. പക്ഷെ ഇത് ഈ പരാമർശവുമായി സുപ്രീം കോടതിയെ ബന്ധിപ്പിക്കപ്പെട്ടു എന്ന ഒരാക്ഷേപമുണ്ടെങ്കിൽ ഞാനതിൽ നിർവ്യാജം ഖേദിക്കുന്നു. അത് ജനാധിപത്യത്തിനോടുള്ള നീതിന്യായ പീഠത്തോടുള്ള നീതിന്യായ വ്യവസ്ഥയോടുള്ള ഞങ്ങളുടെ വളരെ എന്താ പറയണ്ട അത് അത്രയും അകമഴിഞ്ഞ ബഹുമാനമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് ഇന്ന രീതിയിലായിരിക്കണം എന്നുള്ള നിലയ്ക്ക് സി പി എമ്മിന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കത് വെച്ച് പുലർത്താം. അത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോകുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, ഞങ്ങൾക്ക് ഖേദമുണ്ട്. ആ ഖേദവും കൂടെ ഞാൻ അങ്ങോട്ട് പറയാം. ശ്രീ സുരേഷ് ബാബു നിശ്ചയിക്കുന്ന വഴികളിൽ കോൺഗ്രസ് സഞ്ചരിക്കണം. നരേന്ദ്രമോദിക്കെതിരെ അശ്ലീല ചൊവ്വയോടുകൂടി, അതായത് ഈ രാഹുൽ ഗാന്ധിയുടെ പിതാവിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് പരാതിയുണ്ട്, സൈന്യത്തെ ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരാതിയുണ്ട്, ഈ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിൽ മോദി എടുക്കുന്ന നിലപാടിലും അമിത്ഷാ എടുക്കുന്ന നിലപാടിലും ഒക്കെ നിങ്ങൾക്ക് പരാതിയുണ്ട്. അതിലൊക്കെ ഒരു തീർപ്പാക്കി മുന്നോട്ട് പോകുമ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾ മാത്രം മാപ്പിൻ്റെ ഭാഷയിൽ അതിതീവ്രമായി ഈ ഭരണഘടനാ സ്ഥാപനത്തെ മാനിച്ചുകൊണ്ട് നിയമത്തെ മാനിച്ചുകൊണ്ട് എന്ന നിലപാടിലേക്ക് നിങ്ങൾ പോകുമ്പോൾ മറുപക്ഷത്തിന് അത് വേണ്ടി വരുന്നില്ല എന്ന സന്ദേശം കൂടി, ഒരു സൂചന കൂടി ജനം വായിച്ചെടുക്കുന്നുണ്ട്. അവർക്ക് നിങ്ങൾ കൊടുത്ത ഹർജികളുടെ പേരിൽ ഒരു അണുവിട പോലും ഒന്ന് കുരിയേണ്ടി വരുന്നില്ല, മാപ്പിൻ്റെ ഒരു ലാഞ്ചന പോലും അവരുടെ ഭാഗത്തുനിന്ന് വേണ്ടി വരുന്നില്ല എന്നത് നിങ്ങളുടെ കുഴപ്പമാണോ അതോ
ഇത് വിലയിരുത്തിയവരുടെ പ്രശ്നമാണോ? എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ? നിങ്ങൾ രണ്ടുപേരും മുന്നിൽ കൊണ്ടുവന്ന ഒരാനയെ നിർത്തിയാലും അവിടെ ഒരു ഒരു കുഴിയാനയെ പോലും കാണുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനോട് എനിക്ക് സഹതപിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞു. എന്നിട്ട് വീണ്ടും വീണ്ടും അത് തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. സുപ്രീം കോടതിയും അംഗീകരിച്ചിരിക്കുന്നു എന്ന ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നപ്പോ അത് ശരിയല്ല എന്ന് ആക്ഷേപമുണ്ടായപ്പോൾ അതിനോടാണ് ഞങ്ങള് സുപ്രീം കോടതി അംഗീകരിച്ചു എന്നുള്ള പരാമർശം വന്നതിനോടാണ് ഞങ്ങളുടെ മാപ്പപേക്ഷ. രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞതല്ല, സുപ്രീം കോടതി പറഞ്ഞതിനെക്കുറിച്ചാണ് ചോദ്യം. മാപ്പ് പറയും ഞാൻ അത് തന്നെയായി പറഞ്ഞതും അത് തന്നെ വാർത്താസമ്മേളനം അദ്ദേഹം പറഞ്ഞു. ഇത് ഇതിൽ മാറ്റം വരുത്തുന്നില്ല. സുപ്രീം കോടതിയെ ബന്ധിപ്പിച്ചതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. അതിന് ആദ്യം അഫിഡവിറ്റ് കൊടുത്തു, പിന്നെ രണ്ടാമത് എഴുതി കൊടുക്കണം. അഫിഡവിറ്റ് പറഞ്ഞു, പിന്നെ രണ്ടാമത് എഴുതി കൊടുക്കണമെന്ന് കോടതി പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ തരുത്തു. അത് ചെയ്യുമ്പോൾ ഇത് പണ്ട് പിന്നെ ഗോൾവാൽക്കറുടെ കാലത്ത് മാപ്പ് പറഞ്ഞതിൻ്റെ പേരിലുള്ള പിന്നെ ഈ മാപ്പ് ഇപ്പോൾ ആർ എസ് എസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ വളരെ വേദനയുണ്ട് സാർ, വളരെ ദുഃഖമുണ്ട്. ഇത്രയും അപക്വമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ നോക്കിക്കാണുന്നത്, ഗോൾവാൾക്കർ മാപ്പ് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ മാപ്പ് പറയുന്നത് നിങ്ങൾ RSS പിന്തുണക്കാരാണ് എന്ന് ആക്ഷേപിക്കുന്നത് ആരെ സഹായിക്കാനാണ്, ആരെ വലുതാക്കാനാണ്, ആർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്? ഇതൊക്കെ ഒരു 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 സാമാന്യ നീതിക്ക് യോജിക്കാത്ത. ഞാൻ ഇന്നലെയൊക്കെ എടുത്ത നിലപാടുകളെ കുറിച്ച് ശ്രീ ലാലിതൻ എന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ എടുക്കുന്ന നിലപാട് അതാണ്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോടുള്ള ഞങ്ങളുടെ നിലപാട് അതാണ്. ആ നിലപാടിന് വിരുദ്ധമായി ഞങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള നിലയ്ക്ക് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഏതടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീ സുരേഷ്, ഈ കാര്യത്തിൽ റഹീമും പി എം സുരേഷ് ബാബുവും പറഞ്ഞ കാര്യങ്ങളോടുള്ള പ്രതികരണം താങ്കളുടെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. അതിലുപരിയായി ഇപ്പോൾ ഈ ക്ലീൻ ചിറ്റ് കിട്ടിയത് കൊണ്ട് മാത്രം ക്ലീൻ ആകുന്നില്ല കാര്യങ്ങൾ എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ശ്രീ സുരേഷ് ബാബു ആണെങ്കിലും ശ്രീ റഹീം ആണെങ്കിലും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു തരത്തിൽ നിങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ മാനിക്കുന്നില്ല, നിങ്ങളെപ്പോലെ ആകാൻ രാഹുൽ ഗാന്ധിയും ശ്രമിക്കുന്നില്ല. രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ മാപ്പ് പറഞ്ഞ് അതിൻ്റെ സുപ്രീം കോടതിയുടെ മാന്യത കാക്കാൻ തയ്യാറാകുന്നത് എന്നാണ് സുരേഷ് ബാബുവിൻ്റെ വാദം. അപ്പോൾ നിങ്ങൾക്കത് തിരിച്ചറിയാനാകുന്നില്ലേ? ഇതിൽ വളരെ ഈ റഹീമും ശ്രീ സുരേഷ് ബാബു അവർകളും തമ്മിൽ നിങ്ങളുമുള്ള ഈ ധാരണ തെറ്റരുത്. കാരണം റഹീമിൻ്റെ ആയാലും ശ്രീ സുരേഷ് ബാബുവിൻ്റെ ആയാലും പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ് സ്ഥാനാർത്ഥി. അപ്പോൾ ഇങ്ങനെ ഈ സ്ഥാനാർത്ഥിയെ അപഖ്യാതി ഉണ്ടാക്കുന്നത് റഹീമിനെ പോലെയുള്ള ഒരാളിന് ചേർന്നതല്ല എന്നുള്ള വിലാപമാണ് ശ്രീ സുരേഷ് ബാബു പ്രകടിപ്പിച്ചത്. അപ്പോൾ റഹീം ഈ കേരളത്തിൽ മാത്രമേ ഇങ്ങനെ രാഹുൽ ഗാന്ധിയെ എതിർക്കുള്ളൂ. ഇപ്പോൾ വയനാട്ടിൽ പോലും രാഹുൽ ഗാന്ധി വന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ ഞാൻ ഒന്നും പറയില്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയില്ല. അല്ലല്ല, ഞാൻ ഇപ്പോൾ അവർ തമ്മിലുള്ള ആ ചർച്ചയുടെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് കേരളത്തിന് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ സുരേഷ് ബാബു പറഞ്ഞത് ഒരു ഒരു മര്യാദയില്ലാതെ ഇങ്ങനെ രാഹുൽ ഗാന്ധി വിമർശിച്ചതെന്തിനാണ്? നമ്മളുടെ രണ്ടുപേരുടെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയല്ലേ? നമ്മൾ UPA സംവിധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അങ്ങനെയല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ കാണാൻ വന്നതും നമ്മുടെ തെലങ്കാന മുഖ്യമന്ത്രി കാണാൻ വന്നതും അതിനെ തുടർന്ന് ഇപ്പോൾ ഇന്നൊരു പുതിയ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ഒരു പുതിയ സ്വപ്നം UPA സ്വപ്നമൊക്കെ രൂപാന്തരപ്പെട്ട് വരുന്നതിൻ്റെയൊക്കെ സാഹചര്യം റഹീമിനെ പോലെയുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് മനസ്സിലാക്കണ്ടേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന്റെ അന്തരാർത്ഥം. പക്ഷേ റഹീം പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലാകാതെ പോയൊരു കാര്യം ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അതായത് രാഹുൽ ഗാന്ധി മാപ്പ് പറയേണ്ടതില്ലായിരുന്നു, അവിടെ കൃത്യമായി ചൌക്കിദാർ കള്ളനാണ് എന്ന തരത്തിൽ ഒരു മുദ്രാവാക്യം ഉണ്ടെങ്കിൽ അത് പറയാനുള്ള, അത് അവതരിപ്പിക്കാനുള്ള മറ്റൊരു ഭാഷ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന പാർട്ടികൾക്ക് എടുക്കാൻ സാധിക്കും എന്ന മനസ്സിലാക്കലാണ് ശ്രീ റഹീം മുന്നോട്ട് വെച്ചതെന്നാണ് എന്റെ തോന്നൽ. രാഹുൽ ഗാന്ധിക്ക് റഹീമിന്റെ ഇത്തരത്തിലുള്ള നല്ലൊരു ഉപദേശം ഈ സുരേഷ് ബാബു, രാഹുൽ ഗാന്ധിക്ക് എന്നല്ല, പ്രതിപക്ഷത്തെ ആർക്കെങ്കിലും ഈ റഫേലിനെ സംബന്ധിച്ചുള്ള അഭിപ്രായത്തിൽ നിന്ന് മാറേണ്ടതില്ല എന്നതാണ്. ശ്രീ സുരേഷ് ബാബുവും രമേശ് ചെന്നിത്തലയും ഒന്ന് ഇടനിലക്കാരായിട്ട് നിർത്താതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ യെച്ചൂരിയെ കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശം റഹീമിന് കൊടുപ്പിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ, ചിലപ്പോൾ സംശയമില്ല. അല്ല എന്നുണ്ടെങ്കിൽ ജയരാജന്മാരെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ കൊണ്ട് അതേപോലെ ഒന്ന് ആവർത്തിച്ച് പറയിപ്പിച്ചാലും മതി, അത് നന്നായിരിക്കും. ഇതൊക്കെ റഷ്യയിലും സ്റ്റാലിൻ്റെ ഒക്കെ കാലഘട്ടത്തിലൊക്കെ നടന്നതാണ്. ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മാനിക്കാനും ബഹുമാനിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും ഇത്രയും കാലമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100 വർഷം ഏകദേശം 70 വർഷം കഴിഞ്ഞ് ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിച്ചിട്ടില്ല.
അതുകൊണ്ടാണ് ബംഗാളിലും ത്രിപുരയിലൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വലിച്ചു ദൂരം. ശരി, അത് ചരിത്രമാണ്, ഇനി വരാൻ പോകുന്ന വലിയ വിശകലനങ്ങളാണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തെ ചർച്ചയിൽ ശ്രീ സുരേഷ്, ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, ഈ ചർച്ചയിൽ തന്നെ ശ്രീ സുരേഷ് ബാബുവും ശ്രീ റഹീമും പറഞ്ഞ കാര്യങ്ങളോട് താങ്കൾ പ്രതികരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഒരു സെലക്ടഡ് ആയിട്ടുള്ള പ്രതികരണം മാത്രമേ താങ്കൾ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന റഹീമിന്റെ ഒരു ആനുകൂല്യം, താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് എന്നോട് തന്നെ റഹീം ഉപദേശിക്കുന്നുണ്ടായിരുന്നു, താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്. അങ്ങനെ ഒരു രീതിയിൽ രാജ്യത്തെ ജനങ്ങളോട് മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ഒന്ന് പറയുകയും ചർച്ചകളിൽ അത് പറയാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായ ഒരു നടപടിയാണ്. ഡോക്ടർ ലാൽ, ഇവിടെ നിങ്ങൾ അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനെ കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല. നിങ്ങൾ ഈ ഇവിടത്തെ ചർച്ചയ്ക്ക് ഇന്ന് എന്നെ വിളിച്ചത് ഏത് വിഷയമാണോ ആ വിഷയത്തെ കുറിച്ച് ചർച്ചയാണ്. ഈ സമയത്ത് മറ്റു വിഷയങ്ങൾ കൊണ്ടുവരരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി അങ്ങനെ കൊണ്ടുവരാൻ പാടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് പാർട്ടിയുടേതായ ഒരു നിലപാടുണ്ട്. ആ നിലപാട് പ്രകാരം ഞാൻ വന്നേക്കുന്നത് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്തോളൂ. പക്ഷേ ഞാൻ ആ ചർച്ചയിൽ ഇരിക്കുന്നില്ല. ഞാനായ ചോദ്യം ഉന്നയിച്ചതല്ല, പക്ഷേ ഞാൻ ചോദിക്കട്ടെ. അല്ലാതെ ചർച്ചയിലെ പാനലിസ്റ്റുകൾ ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോ അതിന് ഞാൻ മറുപടി പറയില്ല. സെലക്ടഡ് ആയിട്ട് പറയൂ എന്ന നിലപാടെടുക്കുന്നത് ഒരു പാർട്ടിക്ക് യോജിച്ചതാണോ? അല്ല, നിങ്ങൾ രാഹുൽ ഗാന്ധിയെയും ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി വിളിക്കുന്ന സമയത്ത് അതാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ആരെങ്കിലും ഫേസ്ബുക്കിൽ എന്തെങ്കിലും കുറിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് എന്നെ കൊണ്ട് അഭിപ്രായം പറയിപ്പിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കുകയാണെങ്കിൽ അത് സാധിക്കില്ല. നിങ്ങൾ വാശി പിടിക്കുന്നിടത്ത് നിന്ന് തരാൻ എനിക്ക് കിട്ടി, എന്നെ കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചർച്ച തുടരാം, ഞാൻ ഒഴിവായി കിട്ടാം. അതാണ് നല്ലത്. നേരത്തെ അല്ല പാർട്ടിയുടെ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ഉപയോഗിച്ചു. നിങ്ങൾ തന്നെ അത് സുരേഷ് എന്നെ പറഞ്ഞു, ആ കാര്യത്തിൽ ഇപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടൊന്നും കൂട്ടിക്കുഴക്കണ്ട. അതല്ലാതെ തന്നെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചു, പ്രധാനമന്ത്രി തന്നെ അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചു, ശബരിമല നിങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ചു, സുരേഷ് ഗോപിയെ പോലുള്ളവർ പറഞ്ഞ സംഭാഷണങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പോൾ തിരിച്ച് പറയേണ്ടതുണ്ട് എന്നൊരു നിലപാട് നിങ്ങൾക്കുണ്ടോ എന്നതായിരുന്നു. ഒരു നിലപാടുമില്ല. ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ശബരിമല കർമ്മസമിതിയുടെയും നിലപാടിലൊന്നും മാറ്റം ഉണ്ടാവുമെങ്കിൽ ഉത്തരവാദിത്വം അറിയിക്കേണ്ടവർ നിങ്ങൾ അറിയിക്കും. ആ സമയത്ത് അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ചെയ്താൽ മതി. ആരെങ്കിലുമൊക്കെ പറയുന്നതൊക്കെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ശ്രീ സുരേഷ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യുന്നതല്ല, ആ വിഷയം അങ്ങ് മറുപടി പറയണ്ട. ഞാൻ അതല്ല പറയുന്നത്, ചില കാര്യങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പറയും എന്നിടത്താണോ? അല്ല ശ്രീ സുരേഷ്, ഞാൻ അതിലേക്കല്ല പോകുന്നത്. ദയവായി അങ്ങ് ആ ചർച്ച പൂർത്തിയാക്കാതിരിക്കൂ. പക്ഷേ അല്ലല്ല ശ്രീ സുരേഷ്, ഒരു മിനിറ്റ്, അത് തെറ്റായ സന്ദേശമാണ് കൊടുക്കുക. താങ്കൾ ദയവായി ചർച്ചയിൽ തുടരണമെന്നാണ് എന്റെ അപേക്ഷ. താങ്കൾ ഫോണിൽ ഞാൻ ബന്ധപ്പെടാം, താങ്കൾക്ക് പ്രതികരിക്കാൻ സാധിക്കും. പാർട്ടിയെക്കുറിച്ച് തെറ്റായ ഒരു സന്ദേശം ജനങ്ങളിടയിലേക്ക് കൊടുക്കാതിരിക്കാൻ ഇത് സഹായകരമാകും എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ റഹീമിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ പി എം സുരേഷ് ബാബു, ഈ കാര്യത്തിൽ ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവാദം എന്ന് പറയുന്നത് യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ ആർ എസ് എസിൽ ഭിന്നതയുണ്ട് എന്നതാണ്. ഏതാചാരവും ആചാര്യന്മാരുമായി ആലോചിച്ച് മാറ്റാമെന്നാണ് കഴിഞ്ഞ ദിവസം വരെ യുവതീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ തിരിച്ചു നിലപാടെടുത്ത ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശ്രീ ആർ വി ബാബു, ആർ ഹരി എന്നിവരൊക്കെ ഇന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. റെഡി ടു വെയിറ്റ് എന്ന പേരിൽ നിൽക്കുന്ന വിഭാഗം ഇതിനെതിരെ ശക്തമായി വന്നിട്ടുമുണ്ട്. ശബരിമല കർമ്മസമിതിയെ പാവപ്പെട്ട കുറെ വിശ്വാസികളെ ഈ പേരിൽ, യുവതീ പ്രവേശനത്തിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് റോഡിൽ ഇറക്കിയവർ ഇപ്പോൾ ഈ രീതിയിൽ തിരിച്ചു പറയുന്നത് എങ്ങനെ കാണണം? ആ കാര്യത്തിൽ മൗനമായി അവരോടൊപ്പം നിന്ന ആളുകളാണ് കോൺഗ്രസിന്റെ ബഹുഭൂരിപക്ഷം പേരും എന്ന ഒരു അപഖ്യാതി നിങ്ങളുടെ മേലും ഉള്ളതുകൊണ്ട് എന്താണ് മറുപടി, ശ്രീ പി എം സുരേഷ് ബാബു? ഞാനിപ്പോ ഒരു കാര്യം, ശ്രീ സുരേഷ് പറഞ്ഞത് എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളോടുമുള്ള കൂറ് ബഹുമാനം ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു അവകാശവാദം. അങ്ങനെയാണെങ്കിൽ ശ്രീ ടിക്കാറാം മീണ ശബരിമല പ്രശ്നം ഉന്നയിക്കരുത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ധിക്കരിച്ച് ഞങ്ങൾ എല്ലാം പ്രവർത്തിച്ചു എന്ന് ഇവിടെ ഈ ചാനൽ ഇപ്പൊ പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതിയിട്ട് പോയത്.
അപ്പോൾ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ മാനിച്ചുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തിച്ചത് എന്ന അവകാശവാദം പാടെ പൊളിയുന്നതാണ് ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇവിടെയുള്ള സംഭവങ്ങൾ എന്താണ്? ഇവിടെയുള്ള സംഭവങ്ങൾ അനാവശ്യമായി കോൺഗ്രസിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഞാനതിനെ ആ തരത്തിൽ ഗൗരവത്തിൽ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ വളരെ വളരെ ഖണ്ഡിതമായ നിലപാടാണ്. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒപ്പമാണ്. അതിൽ യുവതീ പ്രവേശനം എന്ന് പറയുന്നത് ആചാര വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ ആ വിരുദ്ധതയോടാണ് കോൺഗ്രസ് എന്ന നിലപാട്. അതിൽ ആർ എസ് എസ് എന്ന് നിലപാടെടുക്കുന്നു. ആർ എസ് എസിന്റെ നിലപാടിനെ കുറിച്ച് നിലപാടുമായി ബന്ധപ്പെട്ട് ബി ജെ പി എന്ന് നിലപാടെടുക്കുന്നു. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമല്ല. ഞങ്ങളതിനെ പരിഗണിക്കുന്നതില്ല. ഞങ്ങൾ അതുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. ശബരിമലയുടെ പ്രശ്നങ്ങളിൽ ഇന്നലെ വരെ നടന്നിട്ടുള്ള ആചാര വിശ്വാസങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതാണ്. അതിന് കയറ്റാനും ഞങ്ങളില്ല, കയറ്റുന്ന ആളുകളെ തടയാനും ഞങ്ങളില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. ശ്രീ സുരേഷ് ബാബുവിലേക്ക് ഞാൻ തിരിച്ചു വരാം. ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടതേ ഇല്ല, ഞങ്ങളുടെ വിഷയമേ അല്ല എന്ന് പറയുന്നത് എത്രത്തോളം അംഗീകരിക്കാൻ പറ്റുന്നതാണ് ഇടതുപക്ഷത്തിനെങ്കിലും എന്നതാണ് അറിയേണ്ടത്. ശ്രീ റഹീം, ഈ കാര്യത്തിൽ ഇപ്പോൾ ശ്രീ സുരേഷ് എടുത്ത നിലപാട് താങ്കൾ കണ്ടു കാണും. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുന്നില്ല എന്നത് ബി ജെ പിയുടെ എല്ലാ നേതാക്കൾക്കും ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണോ എന്നതാണ് സംശയം. ഇത് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തെ 28-ാം തീയതിയിൽ സുപ്രീം കോടതി വിധി വന്ന ദിവസങ്ങളിലെ ആദ്യ ദിവസങ്ങളിലെ ബി ജെ പി നേതാക്കളുടെ ഒരു അവസ്ഥയോട് താരതമ്യം ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ ഒരാഴ്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയപ്പോഴൊക്കെ ബി ജെ പി നേതാക്കൾ ഇവിടെ വന്ന് സുപ്രീം കോടതി വിധിക്കൊപ്പം നിൽക്കുകയായിരുന്നു. ആർ എസ് എസ് ആ നിലപാടാണ് എടുത്തത് എന്നതായിരുന്നു അവരുടെ വലിയ പ്രശ്നം. പിന്നീട് ആർ എസ് എസിന്റെ നിലപാട് വേറെ രീതിയിലേക്ക് മാറുന്നത് നമ്മൾ കണ്ട ഒരു വിഭാഗത്തിൻ്റെതെങ്കിലും. ബി ജെ പിയും പതുക്കെ കളം മാറ്റി പലതവണ വാക്ക് മാറ്റി പറയുന്ന നേതാക്കളെയും നമ്മൾ കണ്ടു. ഇന്നിപ്പോ സുരേഷിനെ ഈ ചർച്ചയിൽ പൂർത്തീകരിച്ച് ഇരിക്കാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന് ഇതിൽ മറുപടി പറയാനും സാധിക്കുന്നില്ല. ഞാനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളോടല്ല, നിങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളോട് തന്നെ. എന്താണ് അതിനെക്കുറിച്ച് ശ്രീ റഹീം കേരളത്തിലെ സർക്കാരെടുത്ത നിലപാടുകളെ കുറിച്ച് അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ശബരിമല കർമ്മസമിതിയുടെ പേരിൽ നിൽക്കുന്ന ആളുകളെ കബളിപ്പിച്ചോ ഒരു കൂട്ടരെങ്കിലും, ബി ജെ പി എങ്കിലും ആർ എസ് എസിന്റെ ഒരു വലിയ വിഭാഗമെങ്കിലും, തെരഞ്ഞെടുപ്പായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്രീ റഹീം? അതായത് ഇപ്പോൾ ടെലിവിഷൻ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അദ്ദേഹം ഒളിച്ചോടിയതുപോലെ യാതൊരു സംശയവും വേണ്ട, ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും ഒളിച്ചോടേണ്ടി വരും, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടേണ്ടി വരും. രാഷ്ട്രീയമായ ഒരു ഒളിച്ചോട്ടമാണ് യഥാർത്ഥത്തിൽ, അതിൻ്റെ പ്രതീകാത്മകമായ അവതരണമാണ് ശ്രീ സുരേഷ് ഇവിടെ നടത്തിയത്. ഇനി അവരെന്താണ് പറയാൻ പോകുന്നത്? ശ്രീ ലാലെ, കേരളത്തിൽ ഇന്ത്യയിൽ ഈ കേസ് സുപ്രീം കോടതിയിൽ മൂവ് ചെയ്തത് കൊടുത്തത് ആർ എസ് എസ് കാരിയാണ്, ബി ജെ പി കാരിയാണ്. ബി ജെ പിയുമായി വലിയ ബന്ധമുള്ള ഇതവരുടെ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. ഈ പ്രശ്നമെന്ന് വന്ന സന്ദർഭത്തിൽ തന്നെ News 24 എന്നൊരു ചാനൽ ഡൽഹി കേന്ദ്രീകരിച്ച് അത് സംബന്ധിച്ചൊരു വാർത്ത വളരെ ആദ്യമേ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. ബി ജെ പിക്ക് ഇതിനുള്ള ബന്ധം ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് എന്ന നിലയിൽ. രണ്ടാമത് മറ്റൊന്ന്, ആർ എസ് എസ് ഇതിനെ സ്വാഗതം ചെയ്ത ആളുകളാണ്. വിധി വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ദിനപത്രത്തിൽ ശബരിമലയിലെ യുവതീ പ്രവേശനം ആചാര ലംഘനമല്ല എന്ന അഭിപ്രായം പറഞ്ഞ ആളാണ് ഈ പറയുന്ന ഒ രാജഗോപാൽ. ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. ഇന്നിപ്പോഴിതാ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് ശേഷം, തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞു, ഇപ്പോൾ പ്രചരണം, അയ്യപ്പൻ സ്വാമി ശരണം, ഈ വിളികളെല്ലാം, ഈ പറയുന്ന ബിംബങ്ങളെല്ലാം തിരഞ്ഞെടുപ്പ് ആവശ്യത്തിന് ഉപയോഗിച്ച തെരഞ്ഞെടുപ്പ് സാമഗ്രി മാത്രമായിരുന്നു ബി ജെ പിക്കും ആർ എസ് എസിനും. അത് കഴിഞ്ഞു, ഇനി അതിനെ നിലത്തിൽ വെച്ചു. അതാണ് ഈ കാണുന്നത് കേൾക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സാമഗ്രി, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് സാമഗ്രിക്ക് ഉപയോഗമില്ലല്ലോ അവരെ സംബന്ധിച്ച്. അല്ലാതെ ശബരിമലയെ സംബന്ധിച്ചൊരു വിശ്വാസവും ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ശബരിമലയെ തകർക്കാനും കാണിക്കേടരുതെന്നും പറയുമായിരുന്നോ? ശബരിമലയെ തകർക്കാൻ അവിടെ കലാപഭൂമിയാക്കുമായിരുന്നോ? അവിടെ ക്രിമിനലുകളെ കൊണ്ട് തമ്പടിപ്പിക്കുമായിരുന്നോ? അപ്പോൾ ഒരിക്കലും അത് ചെയ്യില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ശ്രീ സുരേഷ് ബാബു കോൺഗ്രസിൻ്റെ പാർട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് അല്പം കൂടി ഔന്നത്യത്തോടു കൂടി സംസാരിക്കണമെന്ന് അങ്ങ് എന്നെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. അങ്ങ് വലിയ മുതിർന്ന നേതാവാണ്. ഞാൻ അങ്ങയുടെ പ്രായത്തെയും അങ്ങയുടെ അനുഭവ സമ്പത്തിനെയും എല്ലാർത്ഥത്തിലും ബഹുമാനിക്കുന്നു. അബഹുമാനത്തോടെ ഞാൻ പറയട്ടെ, തികഞ്ഞ ഔന്നത്യത്തോടെ എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറയുന്നു, നിങ്ങളുടെ വാക്കുകളിൽ തന്നെ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഉത്തരം. നിങ്ങൾ ആർ എസ് എസ് ആവുകയല്ലേ? നിങ്ങൾ നേരത്തെ പറഞ്ഞു ആചാരം സംബന്ധിച്ച് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, ഇതല്ലേ ഇപ്പോൾ പറഞ്ഞത്? ഞാൻ ചോദിക്കുന്നു, ഇത് ആചാരമല്ല എന്ന് പറഞ്ഞത് ആർ എസ് എസ് മാത്രമാണ്? അതിപ്പോൾ
ശബരിമലയെ സംബന്ധിച്ച് ഹൈന്ദവ വിശ്വാസത്തെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയേണ്ട പ്രധാനപ്പെട്ട ആളാരാണ്? ഒന്ന്, പെജാവർ മഠാധിപതി ഹൈന്ദവ വിശ്വാസങ്ങളെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ ഏറ്റവും പ്രമുഖരായ ആളാണ്. ആ പെജാവർ മഠാധിപതി ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് ശേഷം പോലും അത് തെറ്റല്ല, ആചാര ലംഘനമല്ല എന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ പെജാവർ മഠാധിപതിയെ പോലെ ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ച് അറിയാവുന്ന ആളുകൾ പറഞ്ഞതിനെയല്ല നിങ്ങൾ മുഖവിലക്കെടുത്തത്. നിങ്ങൾ മുഖവിലക്കെടുത്തത് RSS പറഞ്ഞതായിരുന്നു. നിങ്ങൾ മുഖവിലക്കെടുത്തത് RSS അനുകൂലികൾ പറഞ്ഞവരും നാടിനെ വിഭജിക്കാൻ വേണ്ടി വർഗീയ കലാപം ഉണ്ടാക്കാൻ ഇറങ്ങിയവരും പറഞ്ഞത് മാത്രമായിരുന്നു. അപ്പൊ നിങ്ങൾ RSS ആവുകയല്ലേ? നിങ്ങൾ സവർക്കറിന് പഠിക്കുകയല്ലേ? കോൺഗ്രസ് BJP വൽക്കരിക്കപ്പെടുകയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്? കോൺഗ്രസ് BJP വൽക്കരിക്കപ്പെടുന്നു. കോൺഗ്രസ് ഓരോ ഘട്ടത്തിലും എടുത്ത ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല, ഞാൻ ശബരിമലയിലേക്ക് മാത്രം വരുന്നു. ശ്രീ സുരേഷ് ബാബു, ഞാനും അങ്ങ് ഇനിയും കണ്ടുമുട്ടിയേക്കാം. ഞാൻ വിനയപുരസരം ഒരു കാര്യം പറയുന്നു. ഇന്ന് സുരേഷ് ബാബുവിന് സുരേഷിന് ഉത്തരം കിട്ടാതെ ഇവിടെ നിന്ന് പോയതുപോലെ നാളെ കോൺഗ്രസിനും ഉത്തരം കിട്ടും. കോൺഗ്രസ് എന്ന നിലപാടെടുക്കാൻ പോകുന്നതിനി താങ്കൾ നേരത്തെ പറഞ്ഞു നീതിന്യായ പീഠത്തോടുള്ള വളരെ അദമ്യമായ ബഹുമാനമാണ് ശ്രീ രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ച മാപ്പെന്ന് ഞാൻ ചോദിക്കുന്നു. ഇതേ നീതിന്യായ പീഠത്തിന്റെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയല്ലേ നിങ്ങളിവിടെ കലാപത്തിലൂടെ അട്ടിമറിക്കാൻ ശ്രമിച്ചത്? അതിന് കൂടെ നിന്നവരല്ലേ നിങ്ങൾ? അപ്പൊ അതിനെ കലാപം, അതിനെതിരെ ഭരണഘടനാ ബെഞ്ചിന്റെ നിയമപീഠത്തിന്റെ വിധിക്കെതിരെ കലാപമുയർത്തുന്നത് രാഷ്ട്രീയമായ പ്രബുദ്ധത അല്ലേ? അതെന്താണ് നിങ്ങൾ അതിനെ വിശദീകരിക്കുന്നത്? രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് നമ്മൾ കേട്ടതാണ്. ശ്രീ റഹീം, രാഹുൽ ഗാന്ധി പറഞ്ഞ നിലപാടിനൊപ്പമായിരുന്നില്ല കേരളത്തിലെ കോൺഗ്രസ് ഘടകം. ശ്രീ PM സുരേഷ് ബാബു, ഈ കാര്യത്തിൽ RSS പോലും ഇപ്പോൾ പറയുന്നത് RV ബാബു പറഞ്ഞ കാര്യം ഏതാചാരവും ആചാര്യന്മാരുമായി ആലോചിച്ച് മാറ്റാമെന്ന് പറയുന്നിടത്താണ് ഇപ്പോഴും കോൺഗ്രസ് പറയുന്നത് ആചാരങ്ങൾക്കൊപ്പമാണ്, വിശ്വാസികൾക്കൊപ്പമാണ് എന്ന്. അത് നിങ്ങൾക്ക് നാളെ തിരുത്തേണ്ടി വരും. BJP നിലപാട്, BJP ഇപ്പോഴത്തെ അവസ്ഥ കണ്ടല്ലോ എന്നത് ഇപ്പോൾ ഇടതുപക്ഷം ചോദിക്കുന്നത്. റഹീം ചോദിച്ചത് കേട്ടല്ലോ, അദ്ദേഹം അങ്ങയുടെ പ്രായത്തിനെ ബഹുമാനിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് എന്നാണ് അദ്ദേഹം തന്നെ വിശദീകരിച്ചത്. എനിക്ക് ഞങ്ങൾ തമ്മിലൊന്നുള്ള ഒരു വിവാദമൊന്നും അല്ലല്ലോ ഇത്. വ്യക്തി റഹീമും ഞാനും തമ്മിൽ എന്ത് വിവാദത്തിന് കാരണമാകാനാണ്? ഞങ്ങളൊക്കെ സമൂഹത്തില് ഓരോരോ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ മാത്രമാണല്ലോ ഇതിവിടെ സംസാരിക്കുന്നതും പ്രേക്ഷകർ കേൾക്കുന്നതും അങ്ങനെ പോലുള്ള ആളുകൾ ഞങ്ങളെ വിളിക്കുന്നതും ഒക്കെ ഓരോ സംവിധാനത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് RSSനെ കരുതി അതൊരു ഒരു ശരിയായ ഒരു സമീപനമല്ല. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരുത്തേണ്ടി വരും. ഇന്ത്യ രാജ്യത്ത് BJP RSSനെയും ഇറുക്കുന്ന ഇന്ത്യ രാജ്യത്ത്, ഞാൻ പറയുന്ന വാക്കുകൾ ഇൻവേർട്ടഡ് കോമയിലിട്ട് വെച്ചിട്ടുള്ള ആ രാജ്യത്ത് മാർക്സിസ്റ്റ് പാർട്ടിയോ മറ്റിതര പാർട്ടികളോ ഏക്കാൾ കൂടുതലായി RSSനെ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി പ്രബുദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ കേരളത്തിൻ്റെ സങ്കുചിതമായ താല്പര്യം വെച്ചുകൊണ്ട് കേരളത്തിലെ 4 സീറ്റിന് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിലെ അധികാരത്തിന് വേണ്ടി മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് അതൊരു RSSന്റെ വാലാണ് എന്ന് പ്രകീർത്തിപ്പിക്കുന്നത് പറയുന്നത് അതൊരു ഒരു ഒരു നല്ല ഒരു രാഷ്ട്രീയത്തിന്റെ ലക്ഷണമാണ് എന്ന് PM സുരേഷ് ബാബു. അതുകൊണ്ട് താങ്കളെ പോലുള്ള നേതാക്കളെ ആ കൂട്ടത്തിൽ റഹീമോ ആരും പിടിച്ചിട്ടുണ്ടാകില്ല. അങ്ങ് പറയുന്ന കോൺഗ്രസിലെ ഒരു വിഭാഗം പേരുടെ ചിന്തയെ ആരും തർക്കിക്കുന്നുണ്ടാകില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ ഒരു നേതാവിന്, ഒരു സ്ഥാനാർത്ഥിക്ക് വീഡിയോ പ്രചരിപ്പിക്കേണ്ടി വന്നു ഞാൻ BJP പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ചാനൽ ചർച്ചകളിൽ സ്ഥിരമായി ചില നേതാക്കൾ വന്നു നിന്നുകൊണ്ട് RSSനേക്കാൾ വലിയ വിശ്വാസികളുടെ കൂടെ നിൽക്കുന്ന, ഈ ആചാരത്തിനൊപ്പം നിൽക്കുന്ന യുവതികളെ കയറ്റുന്നതിന് മുമ്പിൽ അതിനെതിരെ നിൽക്കുന്ന ആളുകൾ എന്ന രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതാരാണ് എന്ന് നമ്മൾ കണ്ടു. ഒരാളെങ്കിലും പോയിട്ടുണ്ട് BJP ഈ പേര് പറഞ്ഞ് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് എന്നത് നിങ്ങൾ ഇപ്പോൾ എങ്ങനെ വിശദീകരിക്കും BJP ഈ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ? അല്ല, BJP ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ധാരാളം ആള് പോയിട്ടുണ്ട്, ഒരുതാളൊന്നുമല്ല. നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ഘടനയുള്ള പാർട്ടിയല്ല, അത് മനസ്സിലാക്കണം. അധികാരമുള്ളതിൻ്റെ പിന്നാലെ വരുന്ന കുറേയധികം ആളുകൾ ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അവർ മറ്റേ ഭാഗത്താണ് അധികാരമെന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് പോയി.
ഇപ്പോൾ അവിടെ അധികാരമില്ല എന്ന് പറഞ്ഞാൽ ഈ കൂട്ടരിലൊക്കെ ഇങ്ങോട്ടേക്കും വരും. അതൊക്കെ ഞങ്ങളുടെ ഒരു ലയബിലിറ്റിയാണ്, ഞങ്ങൾക്ക് ഒരു ലയബിലിറ്റിയാണ്. പക്ഷേ ഞങ്ങളുടെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ്, പൊളിറ്റിക്കൽ ഫിലോസഫി, പൊളിറ്റിക്കൽ ഐഡിയോളജി, അത് RSS വിരുദ്ധമാണ്, മതനിരപേക്ഷമാണ്. ആ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുക. അതിനകത്ത് വഴിയിൽ വരുന്ന ആരെങ്കിലും കന്നു കയറി ഇപ്പോൾ ഒരു രാമൻ നായർ ബി ജെ പി പോയതുകൊണ്ട് കോൺഗ്രസ്സുകാർ മുഴുവൻ ബി ജെ പിക്കാരാണ് എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഒരു നല്ലതാണോ എനിക്കറിയില്ല. അങ്ങനെ വേണമെങ്കിൽ ചെയ്തോളൂ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു ഔദാര്യവും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല. നിശിതമായ വിമർശനമാണ്, അത് ശാരീരികമായ വിമർശനങ്ങളിലേക്കും അക്രമങ്ങളിലേക്കും വരെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷേ ഇൻ ദ ലോങ് റൺ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് പാർട്ടിക്കകത്തൊരു ചിന്തയുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഷിറഹിം, മറുപടി. ശ്രീ പി എം സുരേഷ് ബാബു, ഇവിടെ ഇൻ ദി ലോങ് റൺ നിങ്ങൾ ഒരുപാട് മാറിയിരിക്കുന്നു, അതാണ് പ്രശ്നം. എവിടെ നിന്ന്? നെഹ്റുവിൽ നിന്ന് രാഹുൽ ഗാന്ധിയിലെ യുഗത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഒരുപാട് മാറി. അങ്ങ് കേൾക്കണം, നിങ്ങൾ കുറച്ച് പേര് ബി ജെ പി പോയി, അധികാരമോഹികൾ. അങ്ങനെ മാത്രം അങ്ങനെ കേവലവൽക്കരിക്കരുത്. ഞാനും ലാലും ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ എന്തിനാണ് ഒളിച്ചോടിയത്? നിങ്ങൾ പറയൂ നിങ്ങളുടെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ് അത് സെക്കുലറാണെന്ന്. ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഭരണഘടന ഒരു വിധി പറഞ്ഞാൽ, ഭരണഘടനാ ബെഞ്ചിൻ്റെ ഒരു വിധി വന്നാൽ ആ വിധിയോട് നിങ്ങൾക്ക് വിയോജിക്കാം. പക്ഷെ വിയോജിക്കുന്നതിനൊരു കാരണം വേണം. നിങ്ങളിവിടെ കാരണമായി പറഞ്ഞത് ആചാരത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ്. ആചാരത്തിനൊപ്പം നിൽക്കുന്നതാണ്. അത് ആര് നിർണയിക്കുന്ന ആചാരം? RSS നിർണയിക്കുന്ന, നിർവചിക്കുന്ന ആചാരം. അപ്പൊ നിങ്ങൾ ഭരണഘടനയ്ക്കൊപ്പമല്ലേ നിൽക്കേണ്ടത്? ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് കൺട്രിയിൽ അതല്ലേ നിൽക്കുള്ളൂ? ഞാൻ നേരത്തെ കാര്യം ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ ആചാരത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ബാബറി മസ്ജിദ് തകർക്കാൻ എന്ന RSSന്റെ നിലപാട്, അവിടെ രാമക്ഷേത്രം പണിയണമെന്ന് പറയുന്ന RSSന്റെ നിലപാട്, പശുവിന്റെ പേരിൽ ആളെ കൊല്ലുന്ന RSSന്റെ നിലപാട്, അവർ വിശ്വാസത്തിന്റെ പേരിലാണ് ചെയ്യുന്നത്. ഇവിടെ വിശ്വാസത്തിന്റെ പേരിൽ ഹർത്താൽ നടത്തിയതുപോലെ അവിടെ വിശ്വാസത്തിന്റെ പേരിൽ പശുവിന്റെ പേരിൽ ആളെ കൊല്ലുന്നു, പള്ളി പൊളിക്കുന്നു, വർഗീയ കലാപം നടക്കുന്നു. നിങ്ങൾ വിശ്വാസത്തിനൊപ്പം നിൽക്കോ? നിങ്ങൾ ആചാരത്തിനൊപ്പം നിൽക്കോ? നിങ്ങൾ ഇവിടെ നിന്നില്ലേ? ഇവിടെ നിങ്ങൾ അങ്ങനെ നിൽക്കാൻ പാടുണ്ടോ? നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതായിരുന്നു. നിങ്ങൾ അതിനകത്ത് ശക്തമായ അഭിപ്രായം പറയണ്ടേ? ഇതല്ല ശരി, ഇത് നാടിനെ തകർക്കുന്ന കാര്യമാണ്. ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയോട് വിയോജിപ്പുള്ളവരുണ്ട് എങ്കിൽ, അതിനോട് വിട്ടുനിൽക്കാനുള്ളവരുണ്ടെങ്കിൽ വിട്ടുനിൽക്കട്ടെ. പക്ഷേ ഇത് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ കലാപം ഉയർത്തുന്നത് ശരിയല്ല എന്ന ഒരു ഔന്നത്യം നിങ്ങൾ ഈ മാപ്പ് പറഞ്ഞപ്പോൾ കാണിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ആ കമ്മിറ്റ്മെന്റ്, നീതിപീഠത്തോടുള്ള കമ്മിറ്റ്മെന്റ് എന്തുകൊണ്ട് ശബരിമല പ്രശ്നത്തിൽ നിങ്ങൾ കാട്ടിയില്ല? പക്ഷേ നിങ്ങൾ കലാപത്തിനിറങ്ങി. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നാമജപം ഉറക്കെ വിളിച്ചവർ ഇപ്പോഴത്തെ ടെലിവിഷൻ സ്റ്റുഡിയോയിൽ ഇരിക്കാൻ പറ്റാതെ പുറത്തിറങ്ങിപ്പോയി. നാളെ താങ്കൾ വിട്ടുപോവില്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? നിങ്ങൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നിങ്ങൾ ഈ ആചാരത്തിനൊപ്പം പറയുമ്പോൾ ആരാണ് ആചാരം നിർണയിക്കുന്നത്? ഇതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ പറയുന്നത് ഇത് ആചാരമാണോ, ഇത് വിശ്വാസമാണോ എന്നെല്ലാം സുപ്രീംകോടതി പരിശോധിച്ചതാണ്. ഇതെല്ലാം തലനാരിഴ കൂടി പരിശോധിച്ചതാണ്. വാദങ്ങളുണ്ടായിരുന്നു, പ്രതിവാദങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് അതല്ല, ഇത് ആചാരത്തെ ബാധിക്കുന്ന കാര്യമല്ല എന്നുകൂടി സുപ്രീംകോടതി കണ്ടു. ഇത് ആചാരവുമായി ബന്ധപ്പെട്ടതല്ല. ഈ കാര്യത്തിൽ ഒരു വലിയ ചോദ്യം നിങ്ങൾ എന്നും ചൂഴ്ന്നു നിൽക്കുന്നത് ഇത് തന്നെയാണ് ശ്രീ സുരേഷ് ബാബു. ഏത് ആചാരവും ആചാര്യന്മാരുമായി ആലോചിച്ച് മാറ്റാമെന്ന് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് തന്നെ പറയുന്നു. ഈ ശബരിമല കർമ്മസമിതിയുടെ മുമ്പിൽ നിന്ന ആളുകളൊക്കെ ഇപ്പോൾ അങ്ങനെ പറയുന്നു. ശബരിമലയുടെ പേരിൽ നാമജപത്തിന്റെ ഘോഷയാത്രയിൽ ഇറങ്ങിത്തിരിച്ച പാപം വിശ്വാസികളും സ്ത്രീകളും ഇപ്പോൾ റോഡിലാണ്. അവരെ കൊടി പോലും എടുക്കാതെ റോഡിലേക്ക് കൊണ്ടുവന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പാർട്ടിയും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ റോഡിൽ നിൽക്കുന്ന അവരോട് നിങ്ങൾ പറയേണ്ടതുണ്ട്, ആചാരം ആചാര്യന്മാരുമായി ആലോചിച്ച് മാറാൻ പറ്റുന്നതാണ്, മാറ്റാൻ പറ്റുന്നതാണെന്ന് RV ബാബുവിനെ പോലുള്ളവർ പറയുമ്പോൾ, ഹിന്ദു ഐക്യവേദിയെ പോലുള്ളവരുടെ നിലപാടുകളിൽ കുറച്ചു പേർക്കെങ്കിലും അങ്ങനെ ഒരു നിലപാട് വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏത് നിലപാടിലാണെന്ന് നിങ്ങൾക്കും പറയേണ്ടി വരും. ആ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുമോ? ശ്രീ സുരേഷ് ബാബു, മറുപടിയുണ്ടോ? മറുപടിയൊക്കെ ഉണ്ടല്ലേ? എന്താ മറുപടി ഇല്ലാണ്ട്? എന്താ നിങ്ങൾ ഇത് ഒരു നിലവാരത്തിന്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടുകൊണ്ട് മറുപടി പറയുന്നതിനുള്ള ഒരു ഒരു എന്താ പറയേണ്ടത്, ഒരു മടി എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ ഒന്നുമില്ല. ഞാൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാപ്പറത്തെ, ഈ RSS എന്നാ ഉണ്ടായത്? ലാലി ഒന്ന് ഒന്ന് സൂചി ഒന്ന് എനിക്കൊരു സംശയം തീർത്തു തരുമോ? RSS എന്നാ രൂപീകൃതം ഉണ്ടായത്? ശ്രീ സുരേഷ് ബാബു, RSS എന്നാണ് ഉണ്ടായത് എന്ന് ഇന്നായിരുന്നില്ല ചോദിക്കേണ്ടിയിരുന്നത്. RSS ഇളക്കി വിട്ട ഒരു വലിയ
സമരം ഇവിടെ നടന്നപ്പോ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആചാരത്തിന്റെ ഒന്നെന്നെ കേൾക്കൂ നിങ്ങൾ എന്നോട് റഹീം ഇപ്പൊ പറഞ്ഞല്ലോ ആർ എസ് എസ് ഉണ്ടാക്കിയ ആചാരത്തിന്റെ പിന്നാലെയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞല്ലോ. ശബരിമലയിലെ ആചാരം ഉണ്ടാക്കിയത് ആർ എസ് എസ് ആണോ? ആർ എസ് എസിന്റെ കാലത്താണോ? ആർ എസ് എസ് എന്നാണ് ഉണ്ടായത്? അത് കാലാകാലമായി നിലനിൽക്കുന്ന ഒരു ആചാരത്തിന്റെ ഭാഗമായി നിന്നിട്ടുള്ള ഒരു വിഷയത്തിൽ ഞങ്ങൾ ഇന്നും എന്നും അതിന്റെ കൂടെ തന്നെയാണ്. സുപ്രീം കോടതി വിധിയെ മറ്റു തരത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ അതിന് റിവ്യൂ പെറ്റീഷൻ കൊടുത്ത് അതിനെ മാറ്റിയെടുക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. ഇത് രാത്രികാലങ്ങളിൽ പോലീസിനെ ഉപയോഗിച്ച് സ്ത്രീകളെ കയറ്റാനും ഞങ്ങളില്ല, ആ കയറ്റപ്പെടുന്ന സ്ത്രീകളെ തടയാനും ഞങ്ങളില്ല എന്ന നിലപാടിനെ സംബന്ധിച്ചു മാത്രമല്ലല്ലോ കൈരളി മാത്രമല്ലല്ലോ ചാനൽ മറ്റു ചില ചാനലുകളില്ലേ, ആ ചാനലുകൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്നൊന്ന് നോക്ക്. ഒരു ആവശ്യവും ഇല്ലാത്ത ശബരിമല പ്രശ്നം ഏറ്റെടുത്ത് ഈ ചർച്ചയിൽ കൊണ്ടുവരേണ്ടുന്ന ഇന്നത്തെ ദിവസം കൊണ്ടുവരേണ്ടുന്ന ആവശ്യം എന്ത്? അങ്ങ് മറ്റ് ചാനലുകൾ, മലയാളം ചാനലുകൾ, ദേശീയ ചാനലുകളൊക്കെ എടുക്ക്, എന്നിട്ട് തുറന്നൊന്ന് നോക്ക്. അത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് ശ്രീ പി എം സുരേഷ് ബാബു നിലപാടാണ് മനസ്സിലാകാത്തത്. ശ്രീ റഹീം, ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് താങ്കൾക്ക് ഇതിനോടുള്ള പ്രതികരണം? ചർച്ച തുടങ്ങുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ, അങ്ങ് വല്ലാതെ വിഷമിച്ചിട്ട് കാര്യമില്ല ഇക്കാര്യത്തിൽ. കോൺഗ്രസ് ഒരു സെക്കുലർ ആറ്റിറ്റ്യൂഡ് ഉയർത്തിപ്പിടിക്കണമായിരുന്നു, സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണമായിരുന്നു, ഭരണഘടനാപരമായ നിലപാട് ഉയർത്തിപ്പിടിക്കണമായിരുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ടേണ്ടി വരും. നിങ്ങൾ ഇതുപോലെയായിരുന്നു 1989 രാമക്ഷേത്രത്തിന് ശിലവാകാൻ ഞങ്ങൾ അവസരം കൊടുത്തു. അന്ന് നിങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ടി. ഇനി അതിനു മുമ്പ് ശബാനുമിയൽ കേസിലെ വിധി വന്നപ്പോൾ നിങ്ങൾ ഇതുപോലെ ഞങ്ങൾ തീരുമാനിച്ചോളാം. റഹീമിന്റെ ഉപദേശം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അല്ല അല്ല അല്ല, ഞാൻ അങ്ങയോട് ചോദിക്കുന്നു. അല്ല, അതെന്ത് മറുപടിയാണത്? അല്ല, ഞാൻ ചോദിക്കുന്നു, ഇതെല്ലാം പൊളിറ്റിക്കൽ അല്ലേ, ചരിത്രമല്ലേ? ചരിത്രം ജനങ്ങളും അറിയാം, ജനങ്ങൾക്കും അറിയാം. ഒരുപാട് ചരിത്രങ്ങൾ ജനങ്ങൾക്ക് അറിയാം. ഞാൻ ഈ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ചോദിച്ചല്ലോ, ഈ വരുന്ന പത്തൊൻപതിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോ ആർ എസ് എസും ബി ജെ പിയും അടങ്ങുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വലിയൊരു ചോദ്യം ഇപ്പോൾ ഈ ചർച്ച അവസാനിക്കുമ്പോൾ ഉയർന്നു വരുന്നത് ഇത് തന്നെയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 28 സുപ്രീം കോടതി യുവതീ പ്രവേശനം അനുവദിച്ച് വിധി പുറപ്പെടുവിച്ചപ്പോൾ അതിനോടൊപ്പം നിൽക്കാൻ ഒരു കേരളത്തിലൊരു സർക്കാരുണ്ടായിരുന്നു, ഭരണഘടനയെ പരിപാലിക്കാൻ ശ്രമിക്കുന്നവരുണ്ടായിരുന്നു. എന്നാൽ മറുകണ്ഠം ചാടി അട്ടിമറി ഉണ്ടാക്കുന്ന രീതിയിൽ നിലപാടെടുത്തവർ ആരാണ്? അവർക്കൊപ്പം ആരൊക്കെ പിന്നീട് നിന്നു കൊടി പിടിച്ചും പിടിക്കാതെയും? ഇപ്പോൾ അവർ തന്നെ മറുകണ്ഠം ചാടുമ്പോൾ തെരഞ്ഞെടുപ്പ് എന്നൊരു ഘട്ടം കഴിയുന്ന ഘട്ടത്തിൽ മറ്റൊരു രീതിയിലേക്ക് വീണ്ടും ആദ്യം നിലപാട് മാറ്റിയവർ തിരിച്ചെത്തുമ്പോൾ ഈ കൊടി പിടിക്കാതെ സമരത്തിന് പോയവർ ഇപ്പോൾ പ്രതിസന്ധിയിലായോ? വരും ദിവസങ്ങളിൽ ഈ ചർച്ച ചെയ്യേണ്ടി വരും. ഇന്ന് ആരൊക്കെ ചർച്ച ചെയ്തില്ലെങ്കിലും വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ പി എം സുരേഷ് ബാബു, ശ്രീ എ റഹീം, അഡ്വക്കേറ്റ് എസ് സുരേഷ്. ന്യൂസ് ആൻഡ് വ്യൂസിലെ വാർത്താസംവാദം അവസാനിക്കുന്നു. നമസ്കാരം.